എല്ലാവരെയും പ്രാപ്തിയുള്ള നേതാവ് മികച്ച സംഘാടകൻ അഴിമതി ആരോപണങ്ങളിൽ പെടാത്ത വ്യക്തിത്വം തുടങ്ങിയവയൊക്കെയാണ് എം വി ഗോവിന്ദൻ എന്ന ഗോവിന്ദൻ മാഷിനെ വ്യത്യസ്തനാക്കുന്നത് കണ്ണൂർ മൊറാരിയിലെ കെ കുഞ്ഞനമ്പുവിന്റെയും മീതിലെ വീട്ടിൽ മാധവിയുടെയും ആറ് മക്കളിൽ രണ്ടാമനായിട്ടാണ് എം വി ഗോവിന്ദൻ ജനിച്ചത് മൊറാര സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന എം വി ഗോവിന്ദൻ പിന്നീട് ജോലി രാജിവെച്ച് മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനമാവുകയായിരുന്നു കോടിയേരിക്കൊപ്പം 1970ലാണ് എം വി ഗോവിന്ദൻ സി പി എമ്മിൽ അംഗമായത് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ചു ഡിവൈഫിയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എം വി ഗോവിന്ദൻ കണ്ണൂർ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി തളിപ്പറമ്പ് പഴിയാരം ഇരിങ്ങൽ യു പി സ്കൂളിൽ കായിക അധ്യാപകനായിരിക്കെ സ്വയം വിരമിച്ച് രാഷ്ട്രീയ രംഗത്ത് സജീവമായി അടിയന്തരാവസ്ഥയിൽ ജയിലിലായി കടുത്ത പോലീസ് വേട്ടയ്ക്കിരയായി വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യൻ ദർശനത്തിൽ സ്വത്ത് രാഷ്ട്രീയത്തെ പറ്റി ചൈന ഡയറി യുവജന പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആശയ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം ചരിത്രവും വർത്തമാനവും കാടുകയറുന്ന ഇന്ത്യൻ മാവോവാദം തുടങ്ങിയ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് കണ്ണൂർ മൊറാരയിൽ 1953 ഏപ്രിൽ 23നാണ് ജനനം പരേതരായ കെ കുഞ്ഞമ്പുവിന്റെയും എം വി മാധവിയുടെയും മകൻ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പി കെ ശ്യാമളയാണ് ഭാര്യ 1991ലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായത് 3 തവണ എം എൽ എ ആയി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മലബാർ ടൂറിസം സൊസൈറ്റി ചെയർമാൻ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചു നിലവിൽ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രിയായ എം വി ഗോവിന്ദനെ ഇന്നലെ രാവിലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുമെന്നും മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെ കുറിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു സി പി എമ്മിന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും സെക്രട്ടറി ആകുമ്പോൾ പ്രത്യേക വെല്ലുവിളിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത് പാർട്ടിയാണ് മന്ത്രിസഭയിലെ മാറ്റം പാർട്ടി ആലോചിക്കും മന്ത്രിസ്ഥാനം ഒഴിയുന്ന ഒരു കാര്യം പാർട്ടി തീരുമാനിക്കും വർഗീയത തൊഴിലില്ലായ്മ എന്നിവ വെല്ലുവിളിയായി തുടരുകയാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പാർട്ടി മുന്നോട്ട് പോകും ബി ജെ പിയെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ശേഷി കോൺഗ്രസിനില്ല ബി ജെ പിക്കെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒന്നിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അനാരോഗ്യം മൂലം കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കിയത് സി പി എം സംസ്ഥാന സമിതിയിലായിരുന്നു തീരുമാനം അതേ തുടർന്ന് മന്ത്രിസഭയിൽ മാറ്റമുണ്ടാകുമെന്നാണ് സൂചന സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കാൻ കോടിയേരി ബാലകൃഷ്ണന് കഴിയാത്ത സാഹചര്യത്തിൽ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു എന്നാണ് പാർട്ടി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അധ്യക്ഷത വഹിച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പി ബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ എം എ ബേബി എ വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു അനാരോഗ്യം മൂലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറാനുള്ള താല്പര്യം കോടിയേരി നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു തുടർന്ന് പല തലങ്ങളിലായി നടത്തിയ കൂടിക്കാഴ്ചകൾക്കൊടുവിലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് എം വി ഗോവിന്ദനെ തിരഞ്ഞെടുത്തത്.